por ahí 60. ¡360! നമ്മുടെ വണ്ടി ഇവിടെ കയറ്റി വെച്ചിരിക്കുകയാണ്. രക്ഷയില്ല. നമ്മുടെ വിളിച്ചായൻ ഇവിടെ എല്ലാ വണ്ടിയും ഓരോന്നിന് ഓരോ പണി കിട്ടിയിരിക്കുകയാണ്. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞില്ല എൻ്റെ വണ്ടിക്ക് എന്തൊക്കെ പണിയായി വന്നേക്കുന്നതെന്ന്. ഒന്ന് ഗാർഡ് വളഞ്ഞായിരുന്നു, പക്ഷെ അത് നമ്മൾ നേരെയാക്കി. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വെച്ചൊരു ഷീൽഡ് ഇവിടുന്ന് താണ്ടിയത്. ഇത് ആദ്യം വീണപ്പോൾ ഒന്ന് ഇളകി, ഈ രണ്ടാമത് വീണപ്പോൾ അടുത്തത് ഇളക്കി കളഞ്ഞു. ഓക്കെ, ഇതാണ്ട് മറ്റേ വണ്ടി നോക്ക്, കൊല്ലംകാതൻ്റെ വണ്ടി നോക്ക്, ബ്രേക്കിൻ്റെ ലിവറിരിക്കുന്നുണ്ടാ. അങ്ങനെ ഓരോ വണ്ടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നുണ്ട്, നമ്മളങ്ങനെ എല്ലാം കൂടെ കാണിക്കുന്നില്ല. ഓക്കെ, എന്തായാലും
ബുള്ളറ്റിനെ കയറ്റി ഉണ്ടക്കി വിട്ടു. ഇനിയുണ്ട് നമ്മുടെ വണ്ടി ബാക്കി താഴെ കിടക്കുന്നേ ഉള്ളൂ, അതൊക്കെ എങ്ങനെയും കയറി വന്നോളും. ബുള്ളറ്റ് ഭയങ്കര പ്രയാസമാണ്, പൾസർ ഏസ് തന്നെ അതും കയറി വന്നോളും. അവനവിടെ സ്റ്റക്ക് കിടക്കുമായിരുന്നു, നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കയറ്റി വിട്ടു. ഓക്കെ, ഇനി രണ്ട് മിനിറ്റ് ഇരുന്നിട്ട് നേരെ നമുക്ക് നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്ത് വിടുക, താഴോട്ട് പോവാം. ഈ ഒരു വഴി വൻ വിഷയമാണ്, ഈ വഴി കൂടെ എനിക്ക് ഒന്ന് അടുക്കാറായെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ സ്പോട്ട് അടുക്കാറായോ എന്ന് സംശയം. ഓക്കെ, നമ്മളെന്തായാലും ഡ്രസ്സൊക്കെ എടുത്തിട്ട് പതുക്കെ അങ്ങോട്ട് ഇറങ്ങുവാണ്. നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർ അവർ വേറെ വന്നതാണ്. എന്തായാലും ഒരാൾ വഴി കിടക്കുമ്പോൾ നമുക്ക് സഹായിക്കാതെ പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓക്കെ, എന്തായാലും കണ്ടു. ഹലോ, ഞാൻ ദിവസം നീ ഇറങ്ങിയിട്ടെ കൈ കൊടുത്ത് വീർപ്പുന്നെ. എന്താ ദൈവമേ, അല്ല എവിടം വരെ ഉണ്ട് പാട് മേഡം? ഇത് സ്റ്റോപ്പ് ചെയ്യണം. കാണുന്നുണ്ട് എനിക്ക് തോന്നേ. ഇറങ്ങിയിട്ട് നമുക്ക് ഇടുത്ത് പൊക്കി മാറ്റാം. ഞാൻ പിന്നെ ഫ്രണ്ടിന്ന് ഒരാൾ വായിക്കില്ല.
ഇവിടെ മൊത്തം കുഴിഞ്ഞു കിടക്കുന്നേ. ഈ വഴി ഇതോ മാറ്റിയാ മതി. അത് മാറ്റാൻ പണിയാ. എന്റെ നടുവൊക്കെ അവിടെ വീണിട്ട് ഇത് ഇവിടുത്തെ പറിച്ചു വന്ന കേട്ടോ. ഓക്കേടാ.
പിടിച്ചോണേ അട്ട കടിച്ചേക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ ഹെൽമെറ്റ് ഞാൻ അവരെ സഹായിക്കുന്ന സമയത്ത് ഈ അട്ട എങ്ങനെയോ ഹെൽമെറ്റിൽ കൂടെ കയറിയതാണേ.
അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കീ എടുത്തിട്ട് കുറച്ച് പെട്രോൾ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പോണേ കേട്ടോ. ഓ പെട്രോളൊന്നും ഇല്ല. ഓ പോയി ഇല്ല എടുക്കുക എടുക്കുക എടുക്കുക. ഓക്കെ ഓക്കെ. ആ ഗൈസ് ഞാൻ വിചാരിച്ച് പോയെന്ന്. എന്നിട്ട് നമ്മൾ ഈ പെട്രോൾ അങ്ങോട്ട് അവന് ഇട്ട് കൊടുക്കുവാണേ. അവന് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അവന് ഇനി പറഞ്ഞിഞ്ഞ് വരും, മനസ്സിലായോ? ഓക്കെ. അവനങ്ങോട്ട് പറയുന്നില്ല. പെട്രോളേ കുറവാണ് അതാണ് കണ്ടോ. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇത് നമ്മുടെ സാനിറ്റൈസർ ചെയ്താലും പോകും, അല്ലാതെ ഉപ്പിട്ടാൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയാം, ഇങ്ങോട്ട് പോയി പുറത്തു നമ്മൾ സൈലൻസിൻ്റെ കുറച്ച് വെച്ചാൽ കൊടുക്കാണ്, മനസ്സിലായോ? ഓക്കെ. ഇപ്പുറത്ത് ഇത് ചോല കുടിക്കുന്ന അറിയാൻ പറ്റത്തില്ല, ഞാൻ ചുമ്മാ ഒന്ന് മിറർ നോക്കിയപ്പോൾ കണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഓക്കെ, ബാക്കി റോഡ് കാണിച്ച്. ഓ ഇനി അതെടുത്ത് വെച്ചിട്ട് എന്നടാ ഇത് പിടിച്ചു. അപ്പോൾ ഗൈസ് ഏതാണ്ട് നമ്മൾ ഏതാണ്ടെന്നല്ല നമ്മൾ ഫുള്ള് മണ്ടയ്ക്ക് എത്തിയിരിക്കുകയാണ്. മുടിയൊക്കെ വൻ വിഷയമായിട്ട് അലമ്പായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതാണ്ട് നമ്മുടെ വണ്ടിയെ നമ്മുടെ ഏബിൾ കുട്ടൻ ഇവരൊക്കെ ക്ഷീണിച്ച് താളന്നിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കയറിയേക്കുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പത്ത് പത്ത് വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം ബാക്കിയുള്ളത് അവിടെ നിന്ന് നടന്നു ഓടിച്ചിരുന്നു. നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. വേണം ലൊക്കേഷൻ ആ ആ ആ